मुख्यमंत्री पिणराई विजयन अറിയാതെയാണ് സ്പ്രിംഗ്ലർ കരാർ ശശിധരൻ നായർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാനുള്ള കമ്മിറ്റി റിപ്പോർട്ടാണ് വന്നതെന്നും സർക്കാർ സൗഹൃദത്തിനനുസരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ ആരോപിച്ചു. ഇക്കാര്യത്തിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നത്. ഹെൽത്ത് ഡാറ്റ വിൽക്കാനുള്ള നടപടിയാണ് ഉണ്ടായതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. സ്പ്രിംഗ്ലർ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഐടി സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെയും വെള്ളപൂശുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി തയ്യാറാക്കിയ ശശിധരൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. സ്പ്രിംഗ്ലർ ഇടപാടിനെ പറ്റി ആദ്യം അന്വേഷിച്ച കേന്ദ്ര സർക്കാരിന്റെ മുൻ ഐടി സെക്രട്ടറിയും വ്യോമയാന സെക്രട്ടറിയുമായ മാധവൻ നമ്പ്യാരും രാജ്യത്തെ അറിയപ്പെടുന്ന സൈബർ സുരക്ഷാ വിദഗ്ധനുമായ ഡോക്ടർ ഗുൽഷൻ റോയിയും അടങ്ങുന്ന സമിതി ഈ ഇടപാടിനെ പറ്റി പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് അന്ന് ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ അക്ഷരം പ്രതി ശരിവെച്ചിരുന്നു. ആ റിപ്പോർട്ട് അട്ടിമറിക്കുന്നതിനും സർക്കാരിന്റെ മുഖം രക്ഷിക്കുന്നതിനുമാണ് നിയമ സെക്രട്ടറി ശശിധരൻ നായരുടെ നേതൃത്വത്തിൽ രണ്ടാമതൊരു ഉദ്യോഗസ്ഥതല സമിതിയെ വെച്ചത്. ഈ ഉദ്യോഗസ്ഥതല സമിതിക്ക് മാധവൻ നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. റിപ്പോർട്ട് അട്ടിമറിക്കുന്നതിനും സർക്കാരിനെ വെള്ളപൂശുന്നതിനും അവർ ശ്രമിച്ചുവെങ്കിലും പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്ന വസ്തുതകളെ ശരിവയ്ക്കാൻ അവരും നിർബന്ധിതരായിരിക്കുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയും നിയമങ്ങൾ കാറ്റിൽ പറത്തിയും ആരെയും അറിയിക്കാതെ പരമരഹസ്യവുമായാണ് സ്പ്രിംഗ്ലർ എന്ന അമേരിക്കൻ കമ്പനിയുമായി കരാർ ഒപ്പിട്ടതെന്ന പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആരോപണം അതേപടി ഉദ്യോഗസ്ഥ സമിതിയും ശരിവച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയും ഡാറ്റയുടെ സുരക്ഷ ഉറപ്പുവരുത്താതെയും വീട്ടുകാര്യം പോലെ തന്നിഷ്ടപ്രകാരമാണ് ഐടി പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ കരാർ ഒപ്പിട്ടതെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥ സമിതി പക്ഷേ ശിവശങ്കരൻ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചത് വിചിത്രമാണ്. ശിവശങ്കരൻ തെറ്റ് ചെയ്തു പക്ഷേ കുറ്റക്കാരനല്ല എന്നാണ് ഉദ്യോഗസ്ഥ സമിതി പറയുന്നത്. അത് വിചിത്രം തന്നെ. അപ്പോൾ പിന്നെ കുറ്റക്കാരൻ ആരാണ് എന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. ശിവശങ്കറിനെ മാത്രമല്ല മുഖ്യമന്ത്രിയെയും രക്ഷിക്കാനുള്ള ഗൂഢമായ നീക്കമാണ് ഉദ്യോഗസ്ഥ സമിതി നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഒന്നും അറിയിച്ചിരുന്നില്ല എന്നും അദ്ദേഹം ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നും കമ്മിറ്റി പറയുന്നത് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല. മുഖ്യമന്ത്രിയെ അറിയിക്കാതെ അദ്ദേഹത്തിന്റെ വലംകൈയായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു അമേരിക്കൻ കുത്തക കമ്പനിയുമായി ഇത്രയും വലിയ ഒരു കരാറിൽ ഒപ്പിടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. ചീഫ് സെക്രട്ടറിയെ പോലും അറിയിക്കാതെ മുഖ്യമന്ത്രിയെ മാത്രം എല്ലാ കാര്യങ്ങളും അറിയിച്ചാണ് കരാർ ഒപ്പിട്ടത്. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. അതിനാലാണ് ഈ കൊള്ള വിവരം പുറത്തു കൊണ്ടുവന്നപ്പോൾ മുഖ്യമന്ത്രി ശിവശങ്കറിനെ വഴിവിട്ട് ന്യായീകരിച്ചത്. സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ശിവശങ്കറിനെന്നും അദ്ദേഹത്തിന്റെ ആത്മവീര്യം കെടുത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം എല്ലാം അറിഞ്ഞിരുന്നതിനാലാണ്. കോവിഡിന്റെ മറവിൽ കേരളീയരുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് വിറ്റ് കാശാക്കാനുള്ള ഹീനമായ പദ്ധതിയാണ് പ്രതിപക്ഷം പൊളിച്ചത്. മുൻ ഐടി സെക്രട്ടറി മാധവൻ നമ്പ്യാരുടെയും സൈബർ സുരക്ഷാ വിദഗ്ധൻ ഗുൽഷൻ റോയ് എന്നിവരുടെയും കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമാനുസൃതമായ നടപടിയാണ് എടുക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.